നമസ്കാരം, എല്ലാവർക്കും വിദ്യാപീഠത്തിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് ഏഴാം ക്ലാസ്സിലെ കണക്കിന്റെ ആ ലാസ്റ്റ് ടോപ്പിക് കൂടെ എന്ത് ചെയ്യാം നമുക്കിന്ന് നോക്കാം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു, ഇരുവശങ്ങൾ വരെയുള്ള ഒരു ഭാഗം വരെയായിരുന്നു പഠിച്ചു നിർത്തിയത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് ആ ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളുടെ തുക എത്രയാണെന്ന്, ആ ഒരു വരയിൽ നിന്ന് മറ്റൊരു വര നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളുടെ തുക എന്ന് പറയുന്നത്, സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ടു സൈഡ്സ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചു. 180 ഡിഗ്രി അഥവാ 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുകയാണ്. ഈ ലൈനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു ഇവിടെ മുതൽ ഇവിടം വരെ എത്ര ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ് ടോട്ടൽ. ഇവിടം മുതൽ ഇവിടം വരെ എത്ര ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഫുൾ ഇവിടം മുതൽ ഈ രണ്ട് വശങ്ങൾ എന്ന് പറയുന്ന ആകെ എന്ന് പറയാൻ 180 ഡിഗ്രിയാണ്. അതുപോലെ ഇവിടെ ഇരുവശങ്ങൾ ഉണ്ടാകുന്നില്ലേ, നോക്കിയാട്ടെ ഇവിടെയും ഇരുവശങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അതും എത്ര ഡിഗ്രിയാണ്, എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും, 180. അപ്പോൾ ഇവിടെ ഉള്ള ഇരുവശങ്ങളുടെ ആകത്തുക എന്ന് പറയുന്നത് 180 ആണ്. ഇവിടെയും ഉള്ള ഇരുവശങ്ങളുടെ ആകത്തുക എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ, ദ ഹോൾ സർക്കിൾ, ഒരു സർക്കിൾ ആകൃതി ആയില്ലേ, ഇവിടുത്തെ ആകെ തുക എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ ചേർത്ത് നമുക്കൊരു കാര്യം പറയാം, എന്തെന്ന് പറയാം, ആ ഒരു വരയിൽ നിന്ന് മറ്റൊരു വര നീട്ടി വരച്ചാൽ ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അവയെ നീട്ടി വരയ്ക്കുന്ന സമയത്ത്, ഓക്കെ നീട്ടി വരയ്ക്കുന്ന സമയത്ത് ഈ എതിർ വശങ്ങൾ എപ്പോഴും എന്തായിരിക്കും എന്ന് അറിയാവോ, തുല്യമായിരിക്കും. ഈ ഒരു ആംഗിൾ, ഇതൊരു ആംഗിൾ ആണല്ലോ ആണല്ലോ, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, എതിർ വശം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, അത് ഏതാണ്, ഈ വശമാണ്. ഇവിടെ ഇപ്പം ഉദാഹരണം ഞാൻ പറയുന്നു, ഇവിടെ ഇപ്പം 100 ആണെന്നിരിക്കട്ടെ, ഉദാഹരണം പറയുക ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, ഇവിടെ ഇപ്പം 100 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും, 100 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 80 ആണെന്നിരിക്കട്ടെ, അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും, 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലായ സംഭവം, അപ്പൊ ഒരു വരയിൽ നിന്ന് എന്താണ് മറ്റൊരു വര നീട്ടി വരച്ച് ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളുടെ തുക 180 ആണ്. ഇനി അവ എന്ത് ചെയ്യാണ്, മുറിച്ച് നീട്ടി വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മുറിച്ച് വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, മുകളിലും താഴെയും എന്ത് ചെയ്യുന്നുണ്ട്, കോണുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ 180 ആണ്, ഇവിടുത്തെ ആകത്തുക എത്രയാണ്, 180 ആണ്. ടോട്ടൽ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. അത് ജസ്റ്റ് ഓർത്തിരിക്കുക. അതുകൂടെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്, ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും, ഇവനിങ്ങനെ മുറിച്ച് കടന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്, അതിൽ ഒരു ആംഗിൾ 120 ഡിഗ്രി ആണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ കണ്ട കോണത്തിന് നമുക്ക് ഓരോ കോണായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേരിടാം. ഇത് കോൺ 1 ആണ്, പേര് ചോദിച്ചിരിക്കുന്ന ഒരു നമ്പർ. ഇത് കോൺ 2 ആണ്, ഇത് കോൺ 3 ആണ്, ഇത് കോൺ 4 ആണ്. ഉദാഹരണത്തിന് പറയോ, അപ്പൊ നമുക്ക് കോൺ 1 120 ആണെന്ന് അറിയാം, വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഫസ്റ്റിലെ നമുക്കറിയാം അല്ലേ, ഇവരെന്ത് ചെയ്യാൻ, മുറിച്ച് കടന്നു കഴിയുമ്പോൾ എതിർ വശങ്ങൾ, ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർ കോണുകൾ എന്ന് പറയാൻ തുല്യമാണ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇവിടെ 120 ആണെങ്കിൽ അപ്പൊ നമുക്ക് പറയാം കോൺ ഒന്ന് സമയം എത്ര ഡിഗ്രിയാണ്, 120 ഡിഗ്രി ആണെങ്കിൽ കോൺ 3 എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. കാര്യം ബ്രാക്കറ്റിൽ നമുക്ക് എഴുതാം, എന്താണ് എതിർ കോണുകൾ തുല്യം, ബ്രാക്കറ്റിൽ എഴുതാം എന്ന് പറയാം, എതിർ കോണുകൾ തുല്യം അഥവാ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ നമുക്ക് ഇവിടെ 120 ആണെങ്കിൽ ഇവിടെയും എത്ര ആയിരിക്കും, ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇതല്ലേ ഇടാ, അപ്പോൾ ഇതും എത്ര ഡിഗ്രി ആയിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോൺ 1 120 ആണ്, കോൺ എന്താ 2 കണ്ടുപിടിക്കാമല്ലോ. ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ കോൺ 1 എത്ര ഡിഗ്രിയാണ്, 120 അല്ലയോ. അപ്പോൾ കോൺ 2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, 180 മൈനസ് 120. അപ്പൊ എത്ര കിട്ടും, 180 120 ബാക്കി എത്ര കിട്ടും,
അറുപത് ഡിഗ്രി അപ്പോൾ കോൺ രണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് അറുപത് ഡിഗ്രി അപ്പോൾ കോൺ രണ്ട് എത്ര ഡിഗ്രിയാണ് അറുപത് ഡിഗ്രി അപ്പോൾ കോൺ രണ്ട് അറുപത് ആണെങ്കിൽ കോൺ നാലും എത്ര ഡിഗ്രി ആയിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും കാരണം എന്താണ് എതിർവശങ്ങൾ എപ്പോഴും തുല്യമായിരിക്കും ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം കോൺ നാല് സമം എത്ര ഡിഗ്രി അറുപത് ഡിഗ്രി അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു കോൺ രണ്ട് കോൺ രണ്ട് അറുപത് ആയതുകൊണ്ട് കോൺ നാലും എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും കാരണം നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുന്നു എന്താണ് എതിർ കോണുകൾ തുല്യം അഥവാ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ സിമ്പിൾ അല്ലേ മക്കളെ അല്ലേ വളരെ എളുപ്പമാണ് ഓക്കെ നമുക്ക് അടുത്തൊരെണ്ണം നോക്കാം അപ്പൊ നോക്കിയേ ഇനി നിങ്ങൾ കണ്ടത് പേജ് നമ്പർ ഇലവനിൽ കണ്ട മൂന്ന് പടങ്ങളുണ്ട് ഇതേപോലൊക്കെ നമ്മൾ ചെയ്ത് അപ്പൊ എത്ര ഡിഗ്രിയാണ് 45 ഡിഗ്രിയുടെ ഉണ്ട് 110 ഡിഗ്രിയുടെ ഉണ്ട് 135 ഡിഗ്രിയുടെ ഉണ്ട് ഇത് മൂന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ വീട്ടിൽ എന്ത് ചെയ്യുക ചെയ്ത് നോക്കാം നമ്മൾ മറ്റൊരു രീതിയിലുള്ള ഒരു ഇതിന്റെ തന്നെ മറ്റൊരു രീതിയിലുള്ള ഒരു കണക്കാണ് എന്ത് ചെയ്യാൻ പോകുന്നത് അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം ഓക്കെ അപ്പൊ മറ്റൊരു മോഡൽ ചിത്രമാണ് നോക്കിയാട്ടെ ഇവിടെ നമ്മൾ കുറെ മുകളിൽ കുറെ ആംഗിൾ ഉണ്ട് ചില താഴെ രണ്ടാംഗിളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം അപ്പൊ നമുക്ക് ഓരോന്നും ഞങ്ങൾ പേരുള്ള ഇവിടെ നിന്ന് തുടങ്ങുക കോൺ ഒന്ന് കോൺ രണ്ട് കോൺ മൂന്ന് കോൺ നാല് കോൺ അഞ്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് എന്തൊക്കെ മനസ്സിലാവും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇവിടെ മൊത്തം 150 ഡിഗ്രി ഇവിടെ മുതൽ ഇവിടം വരെ 150 അപ്പൊ ഈ ഒരു ഹാഫ് സർക്കിൾ എന്ന് പറയുന്നത് 150 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അവിടെ രണ്ട് വരെ തന്നിട്ടുണ്ട് അപ്പോൾ കോൺ ഒന്നില്ല കോൺ രണ്ടും കോൺ മൂന്നും തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കോൺ ഒന്നിനെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും കോൺ ഒന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ കോൺ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ ആകെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണല്ലോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇത് രണ്ടുകൂടെ കൂട്ടണം ഇല്ലേ ഒരെണ്ണം കൂട്ടിയാ മതിയോ പോരാ ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവ് അപ്പോൾ കോൺ രണ്ട് 70 കോൺ 3 30 അപ്പോൾ ഇത് മൊത്തം അറിയണ്ടായോ ഇത്രയേ ഉള്ളൂ കോൺ ഒന്നെന്ന് പറയുന്നത് ഇത്രയും ഭാഗമേ ഉള്ളൂ കോൺ ഒന്നെന്ന് പറയുന്നത് ആംഗിൾ 1 എന്ന് പറയുന്നത് ഇത്രയും ഭാഗമേ ഉള്ളൂ ബാക്കി ഇത്രയും ഭാഗം എത്രയാണെന്ന് അറിയണ്ടായോ അതിനുശേഷം അതിൽ നിന്ന് എന്ത് ചെയ്ത് ഇത്ര എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്താൽ മതി 150 നിന്ന് കുറച്ചാ പോരെ നമുക്ക് കോൺ ഒന്ന് കിട്ടാൻ പച്ചയും നോക്കാൻ മതി ഇപ്പൊ കോൺ ഒന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതിന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാവോ 180 നിന്ന് ആരെയൊക്കെ കൂട്ടി കോൺ രണ്ടിനെയും മൂന്നിനെയും കൂടെ കൂട്ടി 180 നിന്ന് കുറയ്ക്കണം കോൺ രണ്ടിനെയും മൂന്നിനെയും കൂടെ കൂട്ടി 180 നിന്ന് കുറയ്ക്കണം അപ്പൊ നമുക്ക് നോക്കാം കോൺ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെ നമ്മൾ കോൺ ഒന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് 180 മൈനസ് ആംഗിൾ 2 + ആംഗിൾ 3 കോൺ 2 + കോൺ 3 എന്തിനാണ് ആ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത് നിങ്ങൾ 6 ക്ലാസ്സിൽ പഠിച്ചാണ് ബ്രാക്കറ്റിൽ കിടക്കുന്ന ക്രിയ ആദ്യം അവിടെ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ആദ്യം ചെയ്തതിന് ശേഷം വേണം പിന്നീട് മൈനസ് ചെയ്യണം അപ്പോൾ ഇവ തമ്മിൽ കൂട്ടിയിട്ട് വേണം ഇവിടെ മൈനസ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത് നമ്മൾ എത്രാം ക്ലാസ്സിൽ പഠിച്ചതാണ് 6 ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ കോൺ 2 എത്രയാണ് 70 കോൺ 3 എത്രയാണ് 30 അപ്പൊ നമുക്ക് ചെയ്യാം കോൺ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി മൈനസ് കോൺ 2 70 + കോൺ 3 30 അപ്പോൾ 70 ഉം 30 കൂടെ 100 അപ്പോൾ കോൺ ഒന്നെന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് 70 ഉം 30 കൂടെ 100 ഡിഗ്രി 180 നിന്ന് 100 പോയാൽ ബാലൻസ് എത്രയുണ്ട് 80 അല്ലേ അപ്പോൾ കോൺ ഒന്നെന്ന് പറയാൻ എത്ര ഡിഗ്രിയാണ് 80 ഡിഗ്രിയാണ് അപ്പോൾ ഇത്രയും ഭാഗം ഓക്കെ ആയേ ഇനി നമുക്ക് ഇവിടെ താഴ്ഭാഗത്ത് ഒരളവും തന്നിട്ടില്ല ഉണ്ടോ താഴ്ഭാഗത്ത് ഒന്നുമേ തന്നിട്ടില്ല പക്ഷെ നോക്കിയേ കോൺ 3 30 അല്ലേ അതിന്റെ നേരെ വിപരീതമല്ലേ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ ഇവിടെ കാണിക്കുന്ന കോൺ 5 എന്ന് പറയുന്നത് കോൺ 3 വിപരീതം പക്ഷേ 80 ഇതിന്റെ വിപരീതമാണോ ഇത് അല്ല കാര്യം എന്താ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പക്ഷെ ഇവിടെ വലിയൊരു കോണാണ് അപ്പൊ ഇതിന്റെ പറയാൻ പറ്റുമോ ഇല്ല പക്ഷേ ഇവർ രണ്ടുപേരുമാണ് വിപരീത ആംഗിൾസ് അഥവാ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് കോൺ 3 എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് നമുക്കറിയാം
डिग्री आमकोल अंश डिग्री डिग्री कम ब्राकटेण तुल्यम ओपोसिट आंगिस् അപ്പോൾ കോൺ 5 എത്ര ഡിഗ്രി ആണ് നമ്മൾ എഴുതുന്നു 30 ഡിഗ്രി ആണെന്ന് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം കോൺ 4 കണ്ടുപിടിക്കാമല്ലോ ആ ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ് ആ 180 ൽ നിന്ന് 30 കുറച്ചാ പോരെ അപ്പോൾ കോൺ 4 എന്ന് പറയാൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം 180 മൈനസ് 30 സമയം എത്ര കിട്ടും 180 ൽ നിന്ന് 30 പോയാൽ ബാലൻസ് എത്രയുണ്ട് ബാലൻസ് എത്രയുണ്ട് ആ 150 30 ബാലൻസ് എത്രയുണ്ട് 150 ഡിഗ്രി അപ്പോൾ കോൺ 4 എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് ആ കോൺ 4 എന്ന് പറയുന്നത് 150 ഡിഗ്രിയാണ് കോൺ 4 എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് 150 ഡിഗ്രിയാണ് ഓക്കേ ആയല്ലോ ഇത്രയേ ആയപ്പോൾ നമ്മളുടെ 7ാം ക്ലാസ്സിന്റെ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു പക്ഷേ ഇത് നമ്മളെക്കൊണ്ട് നിർന്നില്ല ഇനി കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രയും പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക എക്സാം എഴുതുക അതിനുശേഷം നിങ്ങളെ വർക്കൗട്ട് ഒക്കെ ചെയ്യാനായിട്ടും ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ പിന്നീട് അയച്ചു തരുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും മക്കൾ വരെ എന്ത് ചെയ്യുക നല്ല രീതിയിൽ തന്നെ പഠിക്കുക ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.